നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്ത ദേവീക്ഷേത്രമായ വെള്ളായണി ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തോടനുബന്ധിച്ച് കാവിക്കൊടി വിവാദത്തിന് പിന്നാലെ വീണ്ടും പോലീസ് ഭക്തരെ വേട്ടയാടുന്ന നടപടി തുടരുകയാണ്. കാവിക്കൊടി വിവാദം ഇന്നലെ ഹൈക്കോടതി ചവറ്റുകുട്ടയിൽ എറിഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും ഇവിടുത്തെ ടെൻറ്റ് ഭക്തർ പൊളിച്ചുമാറ്റി എന്ന് കാട്ടി 8 പേർക്കെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ്. സംഭവസ്ഥലത്ത് ഇപ്പോഴും ഒരു സംഘർഷ അവസ്ഥയുടെ സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്ന് രാവിലെ നിയമം പോലീസ് സ്റ്റേഷനിലേക്ക് ഭക്തജനങ്ങളുടെ പ്രതിഷേധ മാർച്ചും നടന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി തത്വമയുടെ പ്രതിനിധി കുമാർ സംയോഗി വെള്ളായണിയിൽ നിന്നും ചേരുകയാണ്. കുമാർ, പറഞ്ഞതുപോലെ വീണ്ടും പ്രതികാര നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇപ്പോൾ വെള്ളായണിയിൽ നിന്നും തരാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതി ഏത് തരത്തിലാണ്? സനോജ്, അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഈ വെള്ളായണി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത്, വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവം വളരെ പ്രശസ്തമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ആറ്റുകാൽ പൊങ്കാലയോളം പ്രശസ്തമായ ഒരു ക്ഷേത്രോത്സവമാണ്. ഇക്കൊല്ലത്ത് ആ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന അലങ്കാരങ്ങളിൽ കാവിക്കൊടിയോ കാവി നിറത്തിലുള്ള യാതൊന്നുമോ ഉപയോഗിക്കരുത് എന്ന രീതിയിൽ പോലീസിൻ്റെ ഒരു നിർദ്ദേശം വന്നു എന്നതാണ് ഇക്കൊല്ലത്തെ പ്രത്യേകത. പോലീസിൻ്റെ നിയമം സിഐയുടെ ഭാഗത്ത് നിന്നാണ് ആ ഒരു നിർദ്ദേശം വന്നത് എങ്കിലും തിരുവനന്തപുരം കളക്ടറിൻ്റെയും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവരുടെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇവരുടെയൊക്കെ നിലപാടുകൾ അതുതന്നെയായിരുന്നു. മുകളിൽ നിന്നുള്ള ഉത്തരവനുസരിച്ച്, അതായത് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അവിടെ CPIM വേണ്ടി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുക എന്ന വ്യക്തമായ നയമാണ് അവിടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാവിക്കൊടിക്ക് നേരെയുള്ള CIയുടെയും പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഇടപെടൽ. ഈ ഇടപെടലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി അവർ ഹൈക്കോടതിയെ സമീപിച്ചു. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അടക്കമുള്ള അഭിഭാഷക സംഘമാണ് ഈ ഹർജിക്കാരന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത്. ഹൈക്കോടതി പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യം, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അലങ്കാരങ്ങളെക്കുറിച്ചും അവിടെ ഏത് നിറം ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ തീരുമാനമെടുക്കേണ്ടത് ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡുമാണ് എന്നാണ്. അതിൽ പോലീസിനോ ജില്ലാ ഭരണകൂടത്തിനോ ഇടപെടാൻ അവകാശമില്ല, അധികാരമില്ല എന്ന് വളരെ വ്യക്തമായി ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു. എന്നാൽ ആ ഉത്തരവ് വന്നതിന് പിന്നാലെ നടന്ന സംഭവങ്ങളാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. അതിനു മുന്നേ ഈ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 40 പോലീസുകാരടങ്ങുന്ന, വനിതാ പോലീസുകാരടങ്ങുന്ന സംഘം അവർ ക്ഷേത്ര പരിസരത്ത് നേരത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇന്ന് അതിരാവിലെ നടന്ന ഒരു പോലീസ് ഓപ്പറേഷൻ, അത് ഹൈക്കോടതി വിധി വന്നതിന് ശേഷവും കാവിക്കൊടിക്കെതിരെ ഇവിടെ ആരാണ് കാവിക്കൊടി കെട്ടുക എന്ന രീതിയിലുള്ള ചോദ്യവുമായി ഭീഷണിയുമായിട്ടാണ് ഇന്ന് പോലീസുകാർ ഇവിടുത്തെ ആളുകളുടെ, പരിസരവാസികളുടെ, ഭക്തരുടെ വീടുകൾ കയറി ഇറങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പുതിയ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസം. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറുന്നത്. നേമം പോലീസ് സ്റ്റേഷനിൽ അതിരാവിലെ തന്നെ മാർച്ചുണ്ടായിരുന്നു. BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ രീതിയിൽ അതിരാവിലെ തന്നെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. VV രാജേഷ്, ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അടക്കമുള്ളവർ ഈ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആകെ ഇത്തരത്തിൽ ഒരു ക്ഷേത്രവിരുദ്ധ, ആചാരവിരുദ്ധ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തെ ഉപയോഗിച്ചും പോലീസിനെ ഉപയോഗിച്ചും ക്ഷേത്ര ഉത്സവവും അതുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികളെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് ഹൈക്കോടതിയിലെത്തുമ്പോൾ ഹൈക്കോടതി പോലീസിൻ്റെ സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു. ആ സത്യവാങ്മൂലത്തിൽ പോലീസ് പറയുന്ന കാര്യമാണ് ഏറ്റവും വിചിത്രം. അതായത്, ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന അലങ്കാരങ്ങൾ, കാവിക്കൊടി ഉൾപ്പെടെയുള്ള അലങ്കാരങ്ങൾ, ഈ അലങ്കാരങ്ങൾ ദേശീയപാതയ്ക്ക് സമീപത്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റോഡ് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഈ അലങ്കാരങ്ങൾ മാറുന്നു എന്ന സത്യവാങ്മൂലം, എന്ന വിചിത്രമായ സത്യവാങ്മൂലമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. നമുക്ക്
നമുക്കറിയാം കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പാണ് വിഴിഞ്ഞം സമരം നടന്നത്. വിഴിഞ്ഞത്ത് സമരാനുകൂലികൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങളെ കയ്യും കെട്ടി നോക്കി നിന്ന പോലീസ് അവിടെ സമരം നടത്തിയ ആളുകൾ, അക്രമാസക്തമായ സമരം നടത്തിയ ആളുകൾക്ക് മുന്നിൽ നട്ടല് വിളിച്ച് വളച്ചു നിന്ന ജില്ലാ ഭരണകൂടം, ഇവരൊക്കെയാണ് ഇന്ന് വെള്ളായണി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കെതിരെ വലിയ രീതിയിലുള്ള ചാർജിംഗ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതും അതിവിചിത്രമായ ഒരു സത്യവാങ്മൂലമാണ് ഈ വെള്ളായണി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നൽകിയത്. പക്ഷേ ഹൈക്കോടതി ഈ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള വാദങ്ങൾ, പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വാദങ്ങൾ തള്ളിയിരുന്നു. അതിന് ഒരു പ്രതികാരമായി ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയിൽ പ്രകോപിതരായിട്ടാണ് കേരള പോലീസ് ഇന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിചിത്രം സനോജ്. തീർച്ചയായും കുമാർ ആണ് തത്വമയിക്ക് വേണ്ടി ഈ ഒരു വാർത്ത വെള്ളായണിയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വെള്ളായണിയിൽ സംഘർഷാവസ്ഥയ്ക്ക് പൂർണ്ണമായും ഒരു അയവ് വന്നിട്ടില്ല. ഒന്നിന് പിറകെ ഒന്നായി ഭക്തരെ വേട്ടയാടുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസ് ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കരങ്ങൾ ശക്തമാണെന്ന വാദവും ഉയരുന്നുണ്ട്. എന്തായാലും കാളിയൂട്ട് മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏകദേശം 2 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവ വികാസങ്ങൾക്ക് ഉടനടി പരിഹാരം കണ്ടെത്തേണ്ടത് പ്രദേശവാസികളുടെ ഒന്നാകെ ഒരു ആവശ്യമായി തീർന്നിരിക്കുന്നു. കാര്യം 3 വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം വരുമ്പോൾ അത് ഭക്തിയാദരപൂർവ്വം സമാധാനപൂർവ്വം നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ പരിസരവാസികളും ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.